സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം തുടങ്ങി. ഓൺലൈനായാണ് യോഗം ചേരുന്നത്. അലക്സ്ര മുഹമ്മദ് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അലക്സ്ര മുഹമ്മദ്, ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? ഓണക്കാല ഇളവുകൾക്ക് ശേഷം ഒരുപക്ഷെ സ്ഥിതി ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. നിയന്ത്രണം കടുപ്പിക്കണമോ എന്നതൊക്കെയാണോ പ്രധാന ചർച്ച? അർജ്ജ, തീർച്ചയായും. ഒന്നാമത് ഈ ഓണാവധിയുമായി ബന്ധപ്പെട്ട് നൽകിയ ഇളവുകൾ, അതിനുശേഷം സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ആരോഗ്യവകുപ്പ് മുൻകൂട്ടി കാണുന്നത്. മാത്രമല്ല, ഈ ഡെൽറ്റ വൈറസ് വകഭേദത്തിന്റെ വ്യാപനം അത് മുൻകൂട്ടി കാണുന്നുണ്ട്. അത് ആ ഡെൽറ്റ വൈറസിന്റെ ഭീഷണിയിലാണ് സംസ്ഥാനമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ഒപ്പം മൂന്നാം തരംഗ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ കോവിഡ് അവലോകന യോഗം വീണ്ടും ചേരുന്നത്. ഒന്ന്, സംസ്ഥാനത്തെ പ്രതിദിന TPR അത് 15% മുകളിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ സാമ്പിൾ പരിശോധന കുറവാണെങ്കിൽ പോലും സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. സംസ്ഥാനത്ത് ആകെ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 1.5 ലക്ഷത്തിന് പുറത്താണ്. ഇത് ഈ ഓണാവധിയുമായി ബന്ധപ്പെട്ട ഈ ഇളവുകൾക്ക് ശേഷം ഇത് 4 ലക്ഷത്തിന് മുകളിലേക്ക് വരെ ഈ സംഖ്യ ഉയരാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. സ്വാഭാവികമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പിന്റെ തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേർന്നത്. 3:30 ഈ അവലോകന യോഗം ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില നേരത്തെ നൽകിയ ചില ഇളവുകൾ അത് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ട്. അതായത് അത് മാറ്റി ചില നിയന്ത്രണങ്ങളിലേക്ക് വരാൻ, ഈ വാരാന്ത്യ ലോക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് എടുത്തേക്കും. മറ്റു നിയന്ത്രണങ്ങളുടെ കാര്യം ഇന്നത്തെ അവലോകന യോഗം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. കാരണം ജനജീവിതം സ്തംഭിക്കാതെ, ജനജീവിതം അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, തടസ്സം സൃഷ്ടിക്കാതെ വേണം നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അലക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി മൂന്നാം തരംഗം കൂടി വരുമ്പോൾ അതിൽ ആശുപത്രികളുടെ ICU, വെന്റിലേറ്റർ, അതിന്റെയൊക്കെ അവൈലബിലിറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്മേൽ ഒരു കൃത്യമായ വിലയിരുത്തൽ നടത്തുകയും അതൊക്കെ ആവശ്യത്തിന് നമുക്കുണ്ട് എന്ന തരത്തിലേക്ക് സംസ്ഥാനം വിലയിരുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിക്കുന്ന മുന്നൊരുക്കങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രധാനമായി ഈ താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ കിടക്കകൾ, ICU കിടക്കകൾ, ഒപ്പം ഓക്സിജൻ ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഈ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കൂടുതൽ ജനറൽ ആശുപത്രികളിലെ ICU ബെഡുകൾ മെഡിക്കൽ കോളേജുകളുമായി ഓൺലൈനായി ബന്ധിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനം ആരോഗ്യവകുപ്പ് കാണുന്നത് ഈ വാക്സിനേഷൻ കൊച്ചുകുട്ടികൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മൂന്നാം തരംഗം ഉണ്ടായാൽ ഒരുപക്ഷെ കുട്ടികളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പീഡിയാട്രിക് ചികിത്സാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കിടക്കകൾ, അതുപോലെ ഈ പീഡിയാട്രിക് ICU വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ പല ആശുപത്രികളായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഓക്സിജന്റെ കരുതൽ ശേഖരം, അത് ഇപ്പൊ ഇത് ഈ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 870 മെട്രിക് ടൺ ഓക്സിജൻ സംസ്ഥാനത്തിന്റെ കരുതൽ ശേഖരം ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ വാക്സിനേഷൻ ഊർജ്ജപ്പെടുത്താനുള്ള ഒരു തീരുമാനം അത് ഈ മൂന്നാം തരംഗത്തിന് മുന്നോടിയായി എടുത്തിട്ടുള്ളതാണ്. സെപ്റ്റംബർ അവസാനത്തോടു കൂടി തന്നെ സംസ്ഥാനത്തെ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിൻ നൽകി തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല, പരിശോധനകൾ വ്യാപിപ്പിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഇളവുകളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ രോഗവ്യാപനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്ത് ഈ രോഗവ്യാപനം പിടിച്ചു നിർത്താനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. മൂന്നാം തരംഗം മുന്നിൽ കൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് പ്രഥമ പരിഗണനയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഈ ഘട്ടത്തിൽ നൽകുന്നത്. അനുജ, ശരി. എന്തായാലും കോവിഡ് അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നത് വളരെ പ്രധാനമാണ്.